ജമാഅത്ത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കായംകുളം ടൗൺ മസ്ജിദിന് സമീപം പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കായംകുളം ടൗൺ മസ്ജിദിന് സമീപം പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. ക്രൂരതയാണ് ഇപ്പോൾ ഇസ്രയേൽ ജൂതന്മാർ ഫലസ്തീൻ ജനതയോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, മെക്സിക്കോ, ഫ്രാൻസ് തുടങ്ങിയുള്ള വൻകിട രാഷ്ട്രങ്ങളൊക്കെ അതിന് സപ്പോർട്ടാണ്. ഐക്യരാഷ്ട്രസഭ യുദ്ധം നിർത്തണമെന്ന് എത്ര പ്രമേയങ്ങൾ പാസാക്കിയിട്ടും അത് അംഗീകരിക്കാതെ ഫലസ്തീനിലെ മുഴുവൻ ജനങ്ങളെയും നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന ദുസ്സാഠ്യത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ജൂത പ്രധാനമന്ത്രി. അതിന് ഈ ലോകം പല രാഷ്ട്രങ്ങളും സപ്പോർട്ട് ചെയ്യുകയാണ്, അറേബ്യൻ സമൂഹം ഒഴിച്ച്. പക്ഷെ അവർക്ക് കരയാനേ കഴിയുന്നുള്ളൂ. അറബികൾക്ക് അംബാസഡർമാരെ പിൻവലിക്കാനേ കഴിയുന്നുള്ളൂ. ജൂതന്മാരെ എതിർത്ത് ആ യുദ്ധം അവസാനിപ്പിക്കാൻ അറബി രാജാക്കന്മാർക്ക് കഴിയുന്നില്ല, കഴിവുമില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വിജയം ആത്യന്തികമായി ഫലസ്തീൻ ജനതയ്ക്കായിരിക്കും. ഇസ്രയേൽ ജെറുസലേം അവർ കൈയടക്കും, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളിലേക്ക് വരും. ദുരിബത്താലേയും നിസ്സാരത്വവും എളിമത്വവും ചിതറലും ജൂത സമൂഹത്തിന് മുദ്രണം ചെയ്യപ്പെട്ടു എന്ന ഖുർആന്റെ പ്രഖ്യാപനം പുലരും. ഇസ്രയേൽ പരാജയപ്പെടും, ഫലസ്തീൻ വിജയിക്കും. ഒരു കാര്യം വ്യക്തമാണ്, 12,000 ആളുകൾ കൊല്ലപ്പെട്ടതിൽ അതിൻ്റെ 1/3 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൾ അസീസ് മൗലവി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ്, എ കെ ഉമർ മൗലവി, പാങ്ങോട് കമറുദ്ദീൻ മൗലവി, സി എസ് മൂസ മൗലവി, മാർക്ക് അബ്ദുൾ സലാം, അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ്, കടക്കൽ ജുനൈദ്, എം എം ജലീൽ പുനലൂർ, കണ്ണനല്ലൂർ നിസാമുദ്ദീൻ, യൂസഫ് മോളൂട്ടി, എ റസാക്ക് തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.